അതിർത്തിയിലെ കലുഷിതമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ എന്താണ് എന്നും പ്രതിരോധ രംഗത്ത് എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ഇന്ത്യ ആവിഷ്കരിക്കുന്നതെന്നും ചൈനയ്ക്കെതിരെ എങ്ങനെയാണ് ഇത് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോർത്തി നൽകുന്നതിൻ്റെ ഭാഗമായി നിരവധി പേരെ പണം നൽകി സ്വാധീനിച്ചുകൊണ്ട് ഇന്ത്യയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യവിവരം ഇന്ത്യക്ക് നേരത്തെ ലഭ്യമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്ന് ഒരു മാസം മുൻപ് ഇതുപോലെ ഒരു അറസ്റ്റ് ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ മാധ്യമപ്രവർത്തകരടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഡൽഹി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ചൈനീസ് ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ സംഭവത്തിലാണ് മാധ്യമപ്രവർത്തകർ അറസ്റ്റിലായത്. ഇവർ കൈമാറിയത് വളരെ നിർണായകമായ വിവരങ്ങളാണ് എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിർത്തിയിലെ ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളെക്കുറിച്ചും സേനാവിന്യാസത്തെക്കുറിച്ചുമുള്ള നിർണായകമായ വിവരങ്ങളാണ് മാധ്യമപ്രവർത്തകനായ രാജീവ് ശർമ്മ കൈമാറിയത് എന്നാണ് ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ DCP ആയ സഞ്ജീവ് കുമാർ വെളിപ്പെടുത്തുന്നത്. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് രാജീവ് ശർമ്മ ഇതിനു മുൻപും എഴുതിയിരുന്നത്. ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾക്കായും ചൈനയിലെ ഗ്ലോബൽ ടൈംസിന് വേണ്ടിയും ഇയാൾ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിനു മുൻപും എഴുതിയിരുന്നു. 2016 ചൈനീസ് ഇൻ്റലിജൻസ് ഏജൻറ്റുമാർ ശർമ്മയെ പരിചയപ്പെടുന്നത്. കൈമാറുന്ന ഓരോ വിവരങ്ങൾക്കും $10,000 വീതമായിരുന്നു ഇയാൾക്ക് പ്രതിഫലം ലഭിച്ചിരുന്നത് എന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ വിവരങ്ങൾ കൈമാറിയതിന് 40,00,000 രൂപയാണ് ഇയാൾക്ക് പ്രതിഫലമായി ലഭിച്ചിരുന്നത്. ചൈനീസ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുമായും ഇയാൾക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും പിന്നീട് പുറത്തു വരികയുണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ചൈനീസ് വനിതയെയും ഇവരുടെ സഹായിയായ നേപ്പാളി പൗരനെയുമാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങൾ ഇൻ്റലിജൻസിന് കൈമാറുന്നതിന് ചൈനീസ് യുവതിയിലൂടെയാണ് രാജീവ് ശർമ്മയ്ക്ക് പണം ലഭ്യമായിരുന്നത്. ഇതുപോലെ പലരെയും ചൈന സജ്ജീകരിച്ച് വച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരവും ഇന്ത്യക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ത്വരിതപ്പെട്ട നടപടികളും നടന്നു വരികയാണ്. അതേസമയം അതിർത്തിയിലെ പ്രശ്നങ്ങൾ നോക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വെടിവെയ്പ്പ് നടന്നതായുള്ള സ്ഥിരീകരണം സൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ത്യൻ സേനയാണ് ആദ്യം വെടിവെച്ചത് എന്നുള്ള ഒരു വാദമാണ് ചൈനീസ് സേനാ വക്താവായ ഷാങ് ഷൂയി ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടിച്ചത് എന്നായിരുന്നു ചൈനീസ് സേനയുടെ വിശദീകരണം. ചൈനയുടെ പ്രസ്താവനയോട് ഇന്ത്യ ഇതുവരെയും എന്തായാലും പ്രതികരിച്ചിട്ടില്ല. ചൈനയുടെ കടന്നുകയറ്റ ശ്രമം ഇന്ത്യ ചെറുത്തുവെന്ന ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി നേരത്തെ തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ടതാണ്. ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്ത്യ ചൈന അതിർത്തിയിൽ 40 കൊല്ലത്തിന് ശേഷമാണ് വെടിവെയ്പ്പ് നടന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ഇത് ഗുരുതരമായ പ്രകോപനമാണ് എന്നും ചൈനീസ് സേന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കിഴക്കൻ ലഡാക്ക് സെക്ടറിലെ അതിർത്തിയിൽ വെടിവെയ്പ്പ് നടന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഫിംഗർ ഏരിയ ഉൾപ്പെടെ ഒന്നിലധികം പ്രദേശങ്ങളിൽ ചൈനീസ് സൈന്യം നടത്തിയ അതിക്രമണങ്ങളെ ചൊല്ലി ഇന്ത്യയും ചൈനയും April-May മുതൽ സംഘർഷത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജൂണിൽ ഗൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചതിനെ തുടർന്ന് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിരുന്നു. കഴിഞ്ഞ 3 മാസമായി 5 ലഫ്റ്റനന്റ് ജനറൽ ലെവൽ ചർച്ചകൾ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ചർച്ചകൾ നിരവധി നടക്കുകയുണ്ടായി. പ്രതിരോധ മന്ത്രിമാരും ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഇരു രാജ്യങ്ങളും പാങ്കോങ് തീരത്തെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. വൻ ആയുധ ശേഖരവും ഇരു രാജ്യങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സേനാമേധാവിമാരെല്ലാം നേരിട്ട് ചെന്ന് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തതും സൈനികർക്ക് ആത്മബലം കൂട്ടുന്നുണ്ട്. ചൈന പ്രകോപനം അവസാനിപ്പിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ചർച്ചകൾ തുടരണമെന്നും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാരുടെയും മോസ്കോ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രകോപനത്തിന് കാരണം ഇന്ത്യയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ചൈന. ഒരു ദിവസം കഴിയും തോറും പ്രശ്നം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതിർത്തിയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യൻ സൈനികരെ സ്വാധീനിക്കുന്നതിനും അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായി പഞ്ചാബി പാട്ടുകളൊക്കെ അതിർത്തിയിൽ ഉച്ചഭാഷണികൾ വെച്ച് മുഴക്കുന്ന ഒരു രീതി ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനാണ്. അത് മാത്രമല്ല പല ഹിന്ദിയിലുള്ള പല പരാമർശങ്ങളും, അതായത് പ്രകോപനപരമായ പരാമർശങ്ങളും ഈ ഉച്ചഭാഷണിയിലൂടെ മുഴക്കുകയുണ്ടായി. ഇതിനൊക്കെ പിന്നിൽ ആരാണ്, ഇന്ത്യയിലുള്ള ആരെങ്കിലും ഇതിനുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും വിശദമായി അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.